നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുന്ന ചില വിദേശികളും നാടൻ ഭക്ഷണത്തിൻ്റെ രുചിയറിയാൻ ഈ ഷാപ്പുകറി കടയിലെത്തുന്നു. ആലുവ മംഗലപ്പുഴ പാലത്തിനടുത്ത് സെമിനാരിപ്പടിയിലെ ഈ ഷാപ്പുകറി കട അങ്ങനെ ആഗോള പ്രശസ്തിയിൽ എത്തിയിരിക്കുകയാണ്. ധനാഢ്യനും സാധാരണക്കാരനും ഒരുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് പോലെ വിശ്വാസത്തോടെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. ഷാപ്പുകറി കടയിലെ കൂടുതൽ വിശേഷങ്ങൾ ഇനി കടയിലേക്ക് കയറി നേരിട്ടറിയാം. ഷാപ്പുകറിയെന്ന ബോർഡ് കണ്ടപ്പോൾ മദ്യപാന്മാരുടെ സംഗീതം മാത്രമെന്ന് ആദ്യം ശങ്കിച്ചവരേറെ. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തുന്നതേറെയും കുടുംബങ്ങളായാണ്. ഇവിടെ നിന്നും ഷാപ്പുകറി കഴിച്ച ഏറെ പേരും മാസത്തിൽ പല ദിനങ്ങളിലും കുടുംബമായി എത്തുമ്പോൾ സന്തോഷമുണ്ടെന്ന് കടയുടമ ദിലീപ് പറയുന്നു. ആലുവ സെമിനാരിപ്പടിയിൽ ഷാപ്പുകറികൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും പള്ളി ഷാപ്പും കൂടിയാണ്. ഇവിടെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മീൽസാണ്. മീൽസ്, പിന്നെ ചട്ടിച്ചോറ്, അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ എന്ന് പറയുന്നത് മീൻ ഉലർത്തിയത്, ചിക്കൻ ഉലർത്തിയത്, അതേപോലെ തന്നെ നാടൻ താറാവ് കറി, കൂന്തലുണ്ടാവും, കക്കയിറച്ചി ഉണ്ടാവും, അതേപോലെ തന്നെ ഞണ്ട്. മീൻകറി എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം വെച്ച് വയ്ക്കുന്ന കറിയാണ്. അതായത് കേര അല്ലെങ്കിൽ തിരുത, അതേപോലെയുള്ള ഐറ്റങ്ങളാണ്. പിന്നെ കക്കയിറച്ചി, കൂന്തളി, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ നാടൻ കോഴി, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണ്. ഇതിൻ്റെ കിച്ചൺ ഇവിടെ നമുക്ക് സൗകര്യക്കുറവുള്ള കാരണം നമ്മൾ വീട്ടിൽ വൈഫ് ആണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നേതൃത്വം കൊടുത്തിട്ട് വൈഫിൻ്റെ ഒരു റെസിപ്പിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മസാലകളെല്ലാം നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് പൊടിച്ച് അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ആണെങ്കിലും നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കണം. മില്ലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റിലും വളരെയേറെ വ്യത്യാസമുണ്ടാകും. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. ദിലീപിന്റെ ഭാര്യ ദീപയാണ് അമ്പാട്ടുകാവിലെ വസതിയിൽ വെച്ച് ഭക്ഷ്യവിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. അവിടെ നിന്നും ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നു. നാടൻ താറാവ് കറിയാണ് ഇവിടുത്തെ പ്രധാനി. കുട്ടനാട്ടിൽ നിന്നുമാണ് താറാവ് എത്തുന്നത്. അതുപോലെ മുനമ്പത്ത് നിന്നും വരാപ്പുഴയിൽ നിന്നും നേരിട്ടാണ് മത്സ്യം വാങ്ങുന്നത്. മീൻ ഒലത്ത്, കക്കയിറച്ചി, പോത്തിന്റെ ചങ്ക് ഫ്രൈ, മട്ടൻ തല ഫ്രൈ, പോർക്ക് ഇറച്ചി, ചിക്കൻ ഒലത്ത് തുടങ്ങിയവ ഇവിടെയുണ്ട്. എല്ലാ ഇനം ഇറച്ചിയും മത്സ്യ ഇനവും ഉൾപ്പെടുത്തിയുള്ള ചട്ടിയിൽ ചോറിനും ഡിമാൻഡ് ഉണ്ട്. വരാറുണ്ട്. ഒന്നാമത്തെ എനിക്ക് പൊതുവെ ഇങ്ങനെ നാടൻ ഫുഡാണ് ഇഷ്ടം. ഞാൻ പല സ്ഥലത്ത് പോയി ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇവിടെ കഴിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ അത് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഇത് ഒരു വീട്ടമ്മയാണ് ഇത് വെക്കുന്നത്. സാധാരണ നമ്മൾ ഈ മറ്റു കടകളിലൊക്കെ പോകുമ്പോൾ ഈ ബായിമാരൊക്കെ വെക്കണം, അത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങോട്ട് തന്നെ കഴിക്കാനായിട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ സർവീസും വളരെ നല്ലൊരു സർവീസുമാണ്. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. പിന്നെ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് എന്താണ് വെറൈറ്റിയൊക്കെ പ്രത്യേകം പറയാറുണ്ട്. ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് പറയാറുണ്ട് ഇന്ന ഫുഡ് വേണമെന്ന് പറയുമ്പോൾ ഇവരത് ഉണ്ടാക്കി നമുക്ക് തരാറുണ്ട്.
ചട്ടിച്ചോറ് പുതിയതായിട്ട് ചട്ടിച്ചോറ് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഏകദേശം ഒരു മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട്. അപ്പൊ വേറെ പല സ്ഥലത്തും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. റേറ്റ് ആണെങ്കിലും നല്ല വലിയ കൂടുതലൊന്നും അല്ല റേറ്റ്. എല്ലാം നല്ല നാച്ചുറൽ കക്കിറച്ചി, ചെമ്മീൻ, അങ്ങനെ നമുക്ക് മീനൊലത്ത് ഇതൊന്നും നമുക്ക് മീനൊലത്തൊന്നും നമുക്ക് വേറെ ഹോട്ടലിലൊന്നും പോയാൽ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അതുപോലെ മീൻ എന്താണ് എല്ലാം നാടൻ, എല്ലാം നാടനാണ്. നമുക്ക് ഒന്നും ആയുമില്ല, എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അതേ രീതിയിലുള്ള ഫുഡ്. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആണ്. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് പാചകം. അതുപോലെ മുളകുപൊടി മുതൽ മസാലപ്പൊടി വരെ സ്വയം തയ്യാറാക്കിയതാണ്. ഇതോടൊപ്പം ആവശ്യക്കാർക്ക് തണുത്ത തെങ്ങിൻ കള്ളും നൽകും. നല്ല ഭക്ഷണം നൽകിയാൽ ആളുകൾ എത്തുമെന്ന് ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു. തറാവൊക്കെയാണെങ്കിലും കുട്ടനാട് എന്നുള്ള തറാവാണ്. പിന്നെ നാടൻ മീനുകളാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. വരാപ്പുഴ ഭാഗത്ത് നിന്നൊക്കെയാണ് നമ്മൾ മീൻ കളക്ട് ചെയ്യുന്നത്. രാവിലെ കൊണ്ടുവന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയാണ് നമ്മൾ എല്ലാം റെഡിയാക്കിയാണ് നമ്മൾ കറികളെല്ലാം റെഡിയാക്കുന്നത്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ മാത്രം നമ്മൾ മേടിക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഐറ്റവും നമ്മുടെ കക്കയാണെങ്കിലും കൂന്തലാണെങ്കിലും ചെമ്മീനാണെങ്കിലും എല്ലാം തലേ നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ഒരു രീതി നമുക്കില്ല. നമ്മൾ രാവിലെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് വെളുപ്പിനെ പോയി പർച്ചേസ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് രാവിലെ തന്നെ റെഡിയാക്കി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മീൽസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ റെഡിയാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ 8 മണിക്കാണ് നമ്മൾ തുറക്കുന്നത്. പിന്നെ ഒരു വൈകിട്ട് 9 മണി 8 മണി 9 മണി വരെ നമ്മൾ ഉണ്ടാവും. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡുകളിൽ മിക്കവാറും നമുക്കെല്ലാം കാര്യമാവാറുണ്ട്. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. പലർക്കും യഥാസമയം ഭക്ഷണം കഴിക്കാനാവശ്യമായ ഇരിപ്പിടം ഒരുക്കാനാവുന്നില്ലെന്ന സങ്കടമാണ് ദിലീപിന്. കെട്ടിട നിർമ്മാണ നിയന്ത്രണ നിയമം കാട്ടി നഗരസഭ അനുമതി നൽകാത്തതാണ് പ്രശ്നം. ഭക്ഷണം കഴിക്കാനെത്തുന്നവരിൽ നിന്നും ബിൽ തുക കൈപ്പറ്റുന്നതിനൊപ്പം ദിലീപ് തന്നെ ഇടയ്ക്കിടെയെത്തി ഭക്ഷണം സംബന്ധിച്ച പോരായ്മകളും ആരായും. എരിവും പുളിയും ഇവിടത്തെ ഭക്ഷണത്തിന് പ്രധാനമാണ്. AC മുറിയും ടൈയും കോട്ടുമിട്ട ജീവനക്കാരുമെന്ന ആധുനിക ഹോട്ടൽ സങ്കല്പം വിട്ട് സ്വന്തം കുടുംബത്തിലേതെന്ന പോലെ സുരക്ഷിതമായ ഭക്ഷണം തേടുന്ന ഒരു വിഭാഗം ഉപഭോക്താക്കളുടെ വക്താവെന്നതിലുപരി ആശ്രയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആലുവയിലെ ഷാപ്പുകറിക്കട. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള കസ്റ്റമേഴ്സാണ് നമ്മുടെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഫുഡിൻ്റെ അഭിപ്രായം പാസ് ചെയ്തിട്ടാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ട് ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഒരുപാട് പാർസൽ. ആ എയർപോർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല മീൻകറി ആണെങ്കിലും നല്ല ബീഫ് റോസ്റ്റ് ആണെങ്കിലും എല്ലാം ഐറ്റവും നമുക്കിവിടെ അവർക്ക് അവിടെ നിന്ന് വരുമ്പോൾ ശരിക്കും അവർ പുറത്തുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്. നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് ചോറും നല്ല മീൻകറിയും താറാവ് കറിയും നാടൻ കോഴിയും ഒക്കെ കിട്ടുമ്പോൾ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് പോകുന്നത്. അതുപോലുള്ള കസ്റ്റമേഴ്സ് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും എല്ലാവരും നമ്മളെ അവരാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും നമ്മളെ വിളിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് നമ്മുടെ കറികളെല്ലാം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം വളരെ ഇതായിട്ടുള്ള രീതിയിൽ, അതായത് നാച്ചുറലായിട്ടൊരു ഫുഡായതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇനിയും എല്ലാം നമ്മൾ ആ ഒരു നാച്ചുറലായിട്ട് കീപ്പ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകും. ആലുവയിൽ നിന്നും ജിഷ ബാബുവിനൊപ്പം രാജശ്രീ പന്തപ്പള്ളി.